പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ അനേകർ ഈ പ്രഭാതം കാണാതെ പോയപ്പോൾ ദൈവം നമുക്ക് ജീവനായി ജീവിതമായി ശേഷിപ്പിച്ച് ആപത്തനർത്ഥത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു പ്രഭാതം കൂടെ തന്നതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ഈ പ്രഭാതത്തിൽ ആയിരിക്കാം. എൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ വേദ വചന ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഐസിയാ ചാപ്റ്റർ 30:21. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. വാക്ക്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് നിങ്ങൾ പുറകിൽ നിന്ന് കേൾക്കും. നമുക്ക് സുപരിചിതമായ വാക്കാണ് യെശയ്യാ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പിൻപിൽ ഇസ്രയേൽ ജനം തങ്ങളുടെ ന്യായ പ്രമാണം വിട്ടു നടന്ന സമയത്ത്, അതിൽ നിന്ന് തെറ്റിപ്പോയ സമയത്ത് ദൈവമായ കർത്താവ് അവരെ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ ബാലശിക്ഷ കേൾപ്പിക്കുകയും അതിനുശേഷം താഴോട്ടുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, താഴോട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കഷ്ടത്തിൻ്റെ അപ്പവും, ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം തന്നാലും ദൈവം നിങ്ങളെ വിട്ടുപിരിയുകയില്ല, ഉപദേഷ്ടാവ് കൂടെയിരിക്കും എന്ന് പറയുന്ന ഒരു വാക്ക്. ഇപ്പോൾ ഈ വഴി നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വഴി ഇതാകുന്നു, ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ ഒരു ടി ജംഗ്ഷനിൽ ചെന്ന് എങ്ങോട്ട് തിരിയണമെന്ന് തോക്കുമ്പം കൺഫ്യൂഷൻ ഉണ്ടാകുമ്പം ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രമേ, ഒരു നല്ല സ്നേഹിതന് മാത്രമേ, നല്ലൊരു ഉപദേഷ്ടാവിന് മാത്രമേ ആ വഴി കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അവൻ അറിയുന്നവനായിരിക്കണം, നമ്മളെ അറിയുന്നവനായിരിക്കണം, നമ്മളെ സ്നേഹിക്കുന്നവനായിരിക്കണം, നമ്മളെ നടത്തുന്നവനായിരിക്കണം. അങ്ങനെ ഒരു സ്നേഹിതന് മാത്രമേ വഴി നമുക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ഇവിടെ യഹോവ ഒരു ഉപദേഷ്ടാവായി ഒരു സ്നേഹിതനായി കൂടിയിരിക്കുകയാണ്. നാട്ടിൽ മലയാളത്തിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മുടെ ഒരു കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറവുകൾ എവിടെയാണെന്നും എവിടെയാണ് ശരിയാക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈ യഹോവ നമ്മുടെ കൂടെ ഇരിക്കുകയും കണ്ണാടി പോലെ കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തുന്നു. മറ്റൊരു കാര്യം, സദൃശവാക്യത്തിൽ പറയുന്നേ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അപ്പോൾ ഈ ദൈവം തമ്പുരാൻ, ആ ദൈവം തമ്പുരാൻ്റെ നല്ല ശമരിയക്കാരൻ എന്നുള്ള ആ ഒരു ഉപമയ്ക്കകത്ത് ആരാണ് നല്ല സ്നേഹിതനെന്ന് ചോദിച്ച് ആ വീണ് കിടക്കുന്ന ഒരുവനെ, അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുവനെ സ്വന്തം കഴുതപ്പുറത്ത് കയറ്റി അവനെ മുറിവുകൾ കെട്ടി തൈലം പൂശി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊടുത്ത് സത്രത്തിലാക്കി അധികം ചെലവിട്ടാൽ തരാം എന്ന് പറയുന്ന അതാണ് സ്നേഹിതൻ. എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നു. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. പഴയ നിയമകാലത്തിൽ, ആദിമകാലത്തിൽ ദൈവത്തിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവൻ തന്ന് രക്ഷിച്ച ടൈം. എന്നിട്ട് പോയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിങ്ങനെ വായിക്കുന്നു, ഞാൻ പോയ ശേഷം കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വഴികാട്ടിയാകും, സകല സത്യത്തിലേക്കും വഴി നടത്തും, സകല സത്യത്തിലേക്കും വഴി നടത്തും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വഴികാട്ടിയായിട്ട്, ഇവിടെ നമുക്ക് വഴി കാണിച്ചു തരുന്ന വനായിട്ട് പരിശുദ്ധാത്മാവ് നല്ല സ്നേഹിതനായി ഇന്ന് കൂടെയുണ്ട്. കംഫർട്ടറായി, പാരക്ലീറ്റസായി നമ്മുടെ കൂടെയുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഈ സ്നേഹിതൻ, ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് അവൻ എപ്പോഴും നല്ലത് പറയുന്ന ആൾ മാത്രമല്ല, കുറവുകളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നയാള്, അത് കൺവിക്ഷൻ ചെയ്യുന്നയാളാണ്. നമ്മളെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സ്നേഹിതൻ. ആ സ്നേഹിതൻ നമ്മുടെ കൂടെ ഈ യാത്രയിലുണ്ട്. ഈ രണ്ട് സ്നേഹിതൻ, ഒരു സ്നേഹിതൻ ചിന്തിക്കുക, ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അത്രവിക്കുന്നവനും സ്നേഹിതനാകാം, ഒരു 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 കൊല്ലൻ, കൊല്ലനും നമ്മുടെ സ്നേഹിതനാകാം. രണ്ടുപേരും ചെയ്യുന്നത് അവരുടെ തൊഴിലാണെങ്കിലും അത്രവിക്കുന്നവൻ അത്ര നമുക്ക് തന്നില്ലെങ്കിലും, പെർഫ്യൂം തന്നില്ലെങ്കിലും അവൻ്റെ കൂടെ നടക്കുമ്പോൾ സ്മെല്ലുണ്ടാകും. എന്നാൽ ഒരു കൊല്ലൻ്റെ അവിടെ നമുക്ക് കൂടെ നടക്കാൻ പറ്റുകയില്ല. അവൻ്റെ ആ ജോലി സ്ഥലത്തടുത്ത് പരിചയമില്ലാതെ പോയാൽ അവിടുത്തെ തീപ്പൊരി കൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കത്തി പോയി
പറയുന്നു വരാം, എങ്കിലും അവൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഒരു വിലയുണ്ടാകും. അപ്പൊ ആ ടൈം ഒരു സ്നേഹിതനെ ഈ ഭൂമിയിൽ സ്നേഹിതന്മാരൊക്കെ ഉണ്ടെങ്കിലും ആ സ്നേഹിതന്മാർക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ, ചില സ്നേഹിതന്മാരെങ്കിലും നമ്മുടെ കൂടെ ആജീവനാന്തം കാണുന്നവരാണ്. ഒന്ന് 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 ശ്രദ്ധിച്ചാല് ഈ ഈ ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ ഒരു ഒരു നെഗറ്റീവ് ചിന്തയുള്ള സ്നേഹിതരുണ്ട്, മരുന്ന് കഴിക്കുന്നത് പോലെയുള്ള സ്നേഹിതരുണ്ടാകും, നമ്മളെ തെറ്റിലേക്ക് നടത്തുന്നവരുണ്ടാകും. ചില സ്നേഹിതന്മാർ മറ്റു ചില സ്നേഹിതന്മാർ ഭക്ഷണം പോലെയാണ്, പിന്നെയും എപ്പോഴും എപ്പോഴും ഉപദേശത്തിന് ആവശ്യം വരും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പം നമ്മൾ എറണാകുളത്തോ വലിയ സിറ്റികളിലോ ബോംബെയിലോ ഡൽഹിയിലോ വലിയ സിറ്റികളിലോ ഒക്കെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. കൊച്ചുകുട്ടികളെ, ഈവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെയും, ഇപ്പം ഞാൻ പേര് പറയാതെ തന്നെ അറിയാം, ലഹരിയുടെ അടിമപ്പെട്ടിൽ, ലഹരിയുടെ ലഹരി മാഫിയയിൽ പെട്ടിട്ട് അറസ്റ്റിലായിരിക്കുന്ന ഉന്നതന്മാരൊക്കെ ഉണ്ട്. അവരാർക്കാണ് ഈ ലഹരി വിറ്റത്? അവർ സ്നേഹിതന്മാർക്കാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ലഹരി വിൽക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ലഹരി വിറ്റു നടക്കുന്ന, അല്ലെങ്കിൽ ലഹരി വിറ്റുകൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ട്. അപ്പോ ആ ലഹരി വിറ്റ് നടന്നത് ഈ സ്നേഹിതന്മാർക്ക് വിൽക്കുമ്പോൾ അവരകപ്പെടുന്നത് വലിയൊരു ആപത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഒരു ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഒരു കള്ളൻ ഒരു വീട്ടിൽ കക്കാൻ വരുമ്പോൾ, ആ കക്കാനായിട്ട് വരുമ്പോൾ ഒരു ഒരു അവിടുത്തെ പേടി, കള്ളൻ പേടിക്കുന്ന അവിടുത്തെ നായയാണ് പേടിക്കുന്നത്, അവിടെയുള്ള പട്ടിയാണ് പേടിക്കുന്നത്. അപ്പൊ നായ എങ്ങനെ, ഒരു കള്ളൻ അങ്ങനെ നായയെ പേടിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, അവിടെയുള്ള ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ആ നായയെ പേടിക്കുമ്പോൾ നായയുടെ മുൻപിൽ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക, ഒരു ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കും. നായയുടെ മുമ്പിൽ വന്ന് ഒരു ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കും. ഈ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ ഈ നായയെ സംബന്ധിച്ച് ആ ഇറച്ചി കഷ്ണം നോക്കുകയും ആ ഇറച്ചി കഷ്ണത്തിൽ നോക്കി ഇരിക്കുകയും ആ ഇറച്ചി കഷ്ണം ചാടി കഴിക്കുകയും ചെയ്യും. അപ്പം നായ്ക്ക്, നായ്ക്ക് ഏറ്റവും തൃപ്തിയുള്ളത് ഇറച്ചി കഷ്ണമാണ്. ഇറച്ചി കഷ്ണത്തെ കഴിക്കുകയും കള്ളൻ കള്ളൻ്റെ ജോലിയെല്ലാം അവിടെ വെച്ച് തീർക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനെ കള്ളൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ, തിരിച്ചു വരുമ്പോ, നായ് അങ്ങോട്ട് ആ കൂട്ടിനകത്തേക്ക് ഒന്ന് എത്തി നോക്കും. കൂട്ടിനകത്തേക്ക് എത്തി നോക്കുമ്പോൾ, ഈ നായ കിടന്നിടത്തേക്ക് എത്തി നോക്കുമ്പോൾ കള്ളന് കാണാൻ പറ്റും നായയല്ല മറിച്ച് ഇറച്ചി കഷ്ണം തിന്ന നായ ചത്തു കിടക്കുന്നത്. ഇറച്ചി കഷ്ണം അല്ല കൊടുത്തത്, അതിനകത്തുള്ള ഒരു തുള്ളി വിഷമായിരുന്നു കൊടുത്തത്. ഇതുപോലെ ഈ ലഹരി, ഇതുപോലെയുള്ള, ഇതാണ് ലോകത്തിലെ സ്നേഹം എന്ന് പറയുന്നത്, അതിനകത്ത് തീർത്തു കളയുന്ന സ്നേഹം. ഞാൻ വായിച്ചിട്ടുള്ള ജൈന മതം അനുസരിച്ച് ചില സ്നേഹിതന്മാർ ലോകത്തിൽ ഉണ്ടെന്നാണ് ജൈന മതത്തിലെ ഒരു സിദ്ധാന്തം. അത് ശരിയോ തെറ്റോ എന്നറിയില്ല, പക്ഷെ ബൈബിളിലേക്ക് നമുക്ക് വരാം. അത് ശരിയോ തെറ്റോ എന്നറിയ, ജൈന മതത്തിലെ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യന് ഒരു സോൾമേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ഒരു ടിൻ ഫ്രണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യർക്കും. അത് ചിലപ്പോൾ ഗുരുവായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലർക്കൊക്കെ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന സ്നേഹിതന്മാരുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ജനിച്ചു കഴിഞ്ഞിട്ട് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവരെ യാദൃശ്യ കണ്ടു എന്ന് വരാം, യാദൃശ്യ എന്ന് തോന്നാമെങ്കിലും ചിലപ്പോൾ ഗുരുനാഥനായിട്ട്, ഗുരുവായിട്ട്, അധ്യാപകനായിട്ട് കണ്ടു എന്ന് വരാം. ചില സമയത്ത് അവരുടെ ഫ്രണ്ടായിട്ട് കണ്ടു എന്ന് വരാം. ചുരുക്കം ചില സമയത്ത് അവരുടെ പാർട്ണറായിട്ട് കണ്ടുമുട്ടിയെന്ന് വരാം. എല്ലാവരുടെയും ജീവിതം തിരിക്കുന്ന ഒരു സോൾമേറ്റ്, അങ്ങനെയാണ് വാക്ക് എഴുതിയിരിക്കുന്നത്, സോൾമേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് യാദൃശ്യ കണ്ടുമുട്ടിയെന്ന് വരാം. അത് യാദൃശ്യം അല്ല എന്നായിരിക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ ഉയർത്താൻ ദൈവത്തിന്റെ കൂടെ ആഗ്രഹിക്കുമെങ്കിൽ, തിരിച്ചു പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹി, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാമിന്റെ സ്നേഹിതൻ, ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തിന്റെ സ്നേഹിതനായി പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നവനായി ഒരു വ്യക്തിയുണ്ടെങ്കിൽ സോൾമേറ്റിനേക്കാൾ അപ്പുറത്തായിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നീ പോകേണ്ട വഴി ഇതാണെന്ന് പുറകിൽ നിന്ന് നിന്നെ കേൾപ്പിക്കുന്ന ഒരു ഒരു സൗണ്ട്, ഒരു വ്യക്തമായ ശബ്ദം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വഴി അറിയാതെ, കർത്താവേ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഈ ഈ സന്ദേശത്തിന്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, എന്നാൽ അനർത്ഥ കാലത്ത് സഹോദരനായി തീരുന്ന ഒരു സ്നേഹിതനെ ദൈവം നിന്റെ അടുക്കലേക്ക് ചിലപ്പോൾ അയക്കും, ഇല്ലെങ്കിൽ ദൈവം താൻ നിങ്ങളോട് ഇടപെടും. ആ അവൻ പറയും വഴി ഇതാകുന്നു, ഈ വഴിയിലൂടെ അത്രേ നടക്കേണ്ടത്. ഹല്ലേലൂയ.
ഈ വഴിയിലൂടെയാണ് നടക്കേണ്ടത് എന്നൊരു ശബ്ദം ദൈവം തമ്പുരാൻ നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കും. നമ്മുടെ വഴി തിരിയേണ്ട, വഴി പോകേണ്ട ശബ്ദം ദൈവം തമ്പുരാൻ കാതുകളിൽ കേൾപ്പിക്കും. വായിച്ച ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുക, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക. കാരണം ഒരുവൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ടി ജംഗ്ഷനിൽ എത്തുന്നു. ആ ടി ജംഗ്ഷനിൽ ആരെയും കാണാൻ നിൽക്കുക, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ അറിയുകയില്ല. എങ്ങോട്ടാ തിരിയേണ്ടതെന്ന്, എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അറിയില്ല. എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ, അങ്ങനെ തിരിയേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാതിരിക്കുമ്പോൾ അങ്ങനെ തിരിയുവാൻ വേണ്ടി ഒരു ശബ്ദം കേൾക്കുക, ഇടത്തോട്ട് തിരിയ അല്ലെ വലത്തോട്ട് തിരിയ, സ്ട്രെയിറ്റ് പോ എന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഇന്ന് പ്രിയനെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ വഴിയിൽ വീണ് കിടക്കുകയാണ്. അവൻ പോകേണ്ടാത്ത വഴിയിലാണ് പോയത്. കള്ളന്മാരുടെ പിടിയിൽ അകപ്പെട്ടു, അവൻ്റെ സ്വത്ത് അപഹരിക്കപ്പെട്ടു, അവനുള്ളതെല്ലാം അപഹരിക്കപ്പെട്ടു. എന്നിട്ട് വഴിയിൽ കിടക്കുകയാണ്. വഴിയിൽ അങ്ങനെ കിടക്കുമ്പോൾ, അർത്ഥപ്രാണനായി കിടക്കുമ്പം, അവനെ മുറിവേൽപ്പിച്ച് കിടക്കുമ്പം, പുരോഹിതൻ വന്നു, സ്നേഹിതനാകേണ്ട ഇയാളാണ്, കണ്ടില്ല എന്നും നടിച്ചു. ലേവ്യൻ വന്നു, കണ്ടില്ല എന്നും നടിച്ചു. ഇതാ വരുന്ന ഒരു ശമരിയക്കാരൻ. അവൻ അടുക്കെ വന്നിട്ട് അവനെ അവൻ്റെ അടുത്ത് ചെന്നു. അവൻ നോക്കിയത് പൾസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാകും, അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ ശ്വാസമുണ്ടോ നോക്കി. ഉണ്ട്, പൾസ് ഉണ്ടെന്ന് കണ്ടു. അവനെ താങ്ങിയെടുത്തു, താങ്ങിയെടുത്ത് അവൻ്റെ കുതിരപ്പുറത്തിരുത്തി, എന്നിട്ട് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് വഴി നടത്താൻ, വഴി ആ ദൂരത്തിൽ കൊണ്ടുപോകുകയാണ്. കൊണ്ടുപോകുമ്പോൾ ആശ്വാസത്തിൻ്റെ ആ മുറി, അവൻ്റെ മുഴി ആ എണ്ണയും തൈലവും വെച്ച് മുറിവുകളെ കെട്ടി, ആ കുതിരപ്പുറത്തിരുത്തി, അവൻ്റെ കഴുതയുടെ പുറത്തിരുത്തി, അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്ത്, അധികം വന്നാൽ ചെലവിട്ടാൽ, വല്ലതും ചെലവിട്ടാൽ തരാമെന്ന് പറഞ്ഞ് രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട് പോകുന്ന നല്ല സ്നേഹിതൻ കൂടെയുണ്ട്. അവനത്രേ യേശു കർത്താവ്, അവനത്രേ വഴികാട്ടിയാകുന്ന പരിശുദ്ധാത്മാവ്, അവനത്രേ കൂടെ വരുന്ന പരിശുദ്ധാത്മാവ്, അവനത്രേ സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. മടങ്ങി വരിക, കർത്താവിലേക്ക് യേശുവിലേക്ക് മടങ്ങി വരിക. വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രിയിൽ കൂടെയോ, ഈ സന്ദേശം കേൾക്കുമ്പോൾ കൂടെയുണ്ട്. ഈ നാളുകളിൽ വഴി അറിയാതിരിക്കുമ്പോൾ, അല്ല അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുമ്പോൾ, നോക്കേണ്ടിയവർ നോക്കാതെ പോകുമ്പോൾ, പുരോഗതിനും ലേവീരും നോക്കാതെ പോകുമ്പോൾ, നോക്കുന്ന ഒരുവനുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് ഇന്ന വേണമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, തുണ നിൽക്കുന്ന ആത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥനയിൽ അത് കേൾക്കുന്ന നമ്മുടെ ഒരു മധ്യസ്ഥനായ യേശു ക്രിസ്തു ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉയരത്തിലെ പിതാവിന്റെ അടുക്കിലേക്ക് കൊടുത്തിട്ട് മറുപടി തരുന്ന ഒരിടമുണ്ട്, വഴി കാട്ടി തരുന്ന ഒരിടമുണ്ട്, മുൻപോട്ട് നടക്കേണ്ട വഴി കാട്ടി തരുന്ന ഒരിടമുണ്ട്. അവൻ അത്രേ നമ്മളെ നടത്തുന്ന ഈ നാഥൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ വഴി കാണിക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. ഈ സോൾമേറ്റ് ആത്മാവിൻ്റെ അടുക്കിലേക്ക്, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന സോൾമേറ്റുമായിട്ട് കണ്ടുമുട്ടട്ടെ. ആത്മാവും ആത്മാവും തമ്മിൽ സംസാരിക്കട്ടെ ദിവസങ്ങളിൽ. അതിന് വഴിയൊരുക്കട്ടെ. നമ്മൾ അർത്ഥപ്രാണനായി വഴിയൊരുക്കി കിടക്കുകയായിരിക്കാം. വഴി എങ്ങോട്ടാണെന്ന് അറിയാതെ, വഴി അറിയാതെ ബുദ്ധിമുട്ടുകയായിരിക്കാം. ഇതാ വഴി ഇതാകുന്നു എന്ന് കേൾക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തിന്, ആ കർത്താവിൻ്റെ ശബ്ദത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന്, യേശുവിൻ്റെ ശബ്ദത്തിന്, ഈ ദിവസങ്ങളിൽ ആ വീണ്ടെടുത്ത കർത്താവിൻ്റെ ശബ്ദത്തിന് നമുക്ക് ചെവി കൊടുക്കാം, ചെവി ചായ്ക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ ജനത്തെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് ഈ പകലിൽ സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ട്, പക്ഷേ കർത്താവേ ജീവൻ തരുന്ന ഒരു സ്നേഹിതനെ ഞങ്ങൾക്കറിയാം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരന്മാരായി തീരുന്ന സ്നേഹിതനുണ്ട്. എന്നാൽ ആ സ്നേഹത്തിനപ്പുറത്തായിട്ട്, ആ സ്നേഹിതനപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് ജീവൻ തന്ന ഈ ഒരു സ്നേഹിതനുണ്ട്. ജീവൻ തന്ന കാര്യസ്ഥനെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ട് ഞങ്ങൾക്ക് മുൻപായിട്ട് നടന്ന് വഴി ഇതാണ്, വഴി ഇതാണ്, വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു തരുന്ന ഒരു സ്നേഹിതൻ ഞങ്ങൾക്ക് മുൻപേ ഉണ്ടെന്ന് ആ പരിശുദ്ധാത്മാവ് എന്ന വഴികാട്ടി പാരാക്ലിറ്റസ്, ആ കംഫർട്ട്, ആശ്വാസദായകനാകുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. വഴി കാണിച്ചു തരുന്നവൻ, ഞങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റിത്തരുന്നവൻ, ഞങ്ങളുടെ വഴിയിലിട്ടിട്ട് പോകാത്തവൻ, ഒരിക്കലും ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ലെന്ന് പറഞ്ഞവൻ ഞങ്ങളോട് കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ഈ കർത്താവേ ഈ സന്ദേശങ്ങൾക്ക് നെല്ലുവരെയും എന്നോടൊപ്പം തലവണക്കിരിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം, സകലമാന മുഖത്തോടെ നിൽക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.